ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കഷ്ണമായിട്ട് ഒരു പുളിങ്കറി, അതായത് നമ്മുടെ തക്കാളിയും അടമാങ്ങ കണ്ടല്ലേ, വേറെ പുളിയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇത് വേറൊരു ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഇതിന് ഞാൻ ഈ രണ്ട് ടൊമാറ്റോ അരിഞ്ഞു, കുറച്ച് ഒരു 10-12 മറ്റേ നമ്മുടെ അടമാങ്ങ ഇട്ടു, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതാ ഇത് വെന്ത് വരുമ്പോൾ മിക്സിയിൽ തേങ്ങയും കുഞ്ഞുള്ളിയും കൂടി അരച്ചിട്ട് അരപ്പ് നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു വെച്ചാൽ, ഒത്തിരി പേര് ഞാൻ മെനഞ്ഞന്ന് പിന്നെ ഇതല്ലേ നമ്മുടെ പൊന്തൻകായും ഈ അടമാങ്ങയും കൂടെ പുളിങ്കറി വെച്ചപ്പോൾ കുറേ പേര് ചോദിച്ചു അതെന്തൊക്കെയാ അരപ്പ് ഏതൊക്കെയാന്ന്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഓക്കേ, നല്ല ടേസ്റ്റാണ് ഇത്. ഇതിപ്പോൾ എനിക്ക് തോന്നിയ, സത്യം പറഞ്ഞാൽ എനിക്ക് പച്ചക്കറികളില്ല, അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പുളിങ്കറിയാണ്. ഓക്കേ, കഷ്ണം പാകത്തിന് വെന്തു, തേങ്ങയും കുഞ്ഞുള്ളിയും കൂടെ നല്ലപോലെ അരച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം കൂടി ഒഴിച്ച് കലക്കി അതിലൊഴിച്ചു കൊടുത്തിട്ട് ഞങ്ങളെ കാണിച്ച്. ഹലോ, ഇതാ ഇത്രയും പതഞ്ഞ് ഒത്തിരി അങ്ങ് തിളക്കണ്ട, ഞാന് ഗ്യാസ് ഓഫ് ചെയ്യുന്നു കേട്ടോ. പുളിങ്കറിയൊക്കെ ഒത്തിരി തിളക്കാൻ പാടില്ല, പതഞ്ഞ് വന്നാൽ മതി. പുളിങ്കറി നമ്മുടെ പുളിശ്ശേരി മനസ്സിലായില്ലേ, എല്ലാം തിളച്ച് വറ്റേണ്ടത് സാമ്പാറ് തീയല് അതൊക്കെയാണ് നമുക്ക്. അതുപോലെ രസവും അതുപോലെ ഒന്ന് പതഞ്ഞ് വരാവേ ചെയ്യാവൂ, തിളച്ചാൽ അതിന്റെ മണം അങ്ങ് പോകും. ഓക്കെ, കണ്ടല്ലോ. ഇനി ഞാനിതാ കടുക്, ഞാൻ ഇത് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒഴിച്ചു കടുകിട്ടു, കുറച്ച് 1/2 സ്പൂണ് ഉലുവ ഇട്ടു, 2 പച്ചമുളക്, 1-4 ഇഞ്ച് കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില. ഇത് മൂത്തിട്ട് അതിലിട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ആരുന്നട കിച്ചൻ നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോ, കുറച്ച് നിറയെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള കറികളാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ. മെനക്കെട്ട് ഇത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓരോന്നും ഉണ്ടാക്കുകയല്ല, ഡെയിലി ഞാൻ ചെയ്യുന്നതൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ലോക്ക്ഡൌൺ പീരീഡ് ആണ്, ഒത്തിരി സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം കുറവാണ്, കടകൾ പോലും തുറക്കുന്നില്ല. ഓക്കെ, നല്ലപോലെ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ, വേറെ പുളിങ്കറിയുടെ ഒരു ടേസ്റ്റാണ്, മനസ്സിലായില്ലേ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അടമാങ്ങയുടെ ആ ഒരു മണവും, പച്ചമാങ്ങ ചേർക്കുമ്പോൾ വേറെ രുചിയാണ് വരുന്നത്. വെള്ളരിക്ക, പച്ചമാങ്ങ, മുരിങ്ങയ്ക്കൊക്കെ നമ്മൾ വെക്കാറുണ്ട്. ഇത് നമ്മുടെ അടിപൊളി ടൊമാറ്റോ അടമാങ്ങ പുളിങ്കറി, വെരി ടേസ്റ്റി. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും സേഫ് ആണല്ലോ. ഓക്കേ.